மோகம் பனையோல பந்தலிலே முத்துக்குட சூடுகையோ பாதிராவின் பால் நிலாவில் விருந்து வருமினி யாராவோ பாதிராவின் பால் நிலாவில் ஒருங்கி வருமா தஸ்கரரோ மோகம் பனையோல பந்தலிலே முத்துக்குட சூடுகையோ பாதிராவின் பால் நிலாவில் ஒருங்கி வருமா தஸ்கரரோ மலர் நோக்கி சிரிமணியோ நிதியுட இதழோ பூவிடுமோ பழக்கள்ளன் முத்தாக்கள்ளன் முழு கள்ளன் பெரும் கள்ளன் கண்டா இந்தி மண்டன் மாறே குண்டா முந்தி நின்றன் பழக்கள்ளன் முத்தாக்கள்ளன் முழு கள்ளன் பெரும் கள்ளன் கண்டா இந்தி மண்டன் மாறே குண்டா முந்தி நின்றன் மோகம் பனையோல பந்தலிலே முத்துக்குட சூடுகையோ பாதிராவின் பால் நிலாவில் விருந்து வருமினி யாராவோ பாதிராவின் பால் நிலாவில் ஒருங்கி வருமா தஸ்கரரோ കുറുക്കന്തര പി ഒ 680 571 ദേശം അംശം എല്ലാം കുറുക്കന്തറ. എല്ലാ നാട്ടിലെയും പോലെ ഇവിടെയും ഇണക്കവും പിണക്കവും കുസൃതിയും കുറുമ്പും എല്ലാം ഉണ്ട്. എങ്കിലും കലാ സാംസ്കാരിക രംഗത്ത് ഒരു പണത്തോക്കും മുൻപിൽ നിൽക്കും ഈ കുറുക്കന്തറ ഗ്രാമം. ഇവിടെ ജാതിയില്ല, മതമില്ല, മതവിരുദ്ധ ശബ്ദമില്ല. എല്ലാ വിഭാഗക്കാരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. എന്നിരുന്നാലും ഈ ക്ഷേത്രസന്നിധിയിൽ വന്നിട്ടേ അവരുടെ ഒരു ദിവസം ആരംഭിക്കൂ. എന്തിനധികം പറയുന്നു? വെളുപ്പാങ്കാലത്ത് കൃത്യം 4 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും കേൾക്കുന്ന സുപ്രഭാതം കേട്ടാണ് കുറുക്കന്തറ ഗ്രാമം ഉണരുന്നത് തന്നെ.
സുപ്രഭാതം കേട്ടില്ലെന്ന് വേണ്ട. ഓ, നല്ല ഐശ്വര്യം, കറണ്ടും പോയി. ഞാനൊന്ന് കുളിച്ച് വരുമ്പോഴത്തേനും കറണ്ട് വരും. ആരുമില്ല. ഈ ഗ്രാമത്തിൽ ഇത്രയധികം ആൾക്കാരാ, ഇവന്മാർക്ക് ഉറക്കോ ഇല്ലേ? അമ്പലത്തിലെ പണി ഇന്നത്തോടുകൂടി തീരും. സാരമില്ലടാ, ഇനി ഞാൻ നാടകം കളിച്ച് ജീവിച്ചോളാം. അവരെ ഇറക്കി വിടെ, ഇങ്ങോട്ട് ഇറക്കി വിടെ, ഞങ്ങൾക്ക് കാണാവനെ. ഇങ്ങോട്ട് ഇറക്കി വിടെ, ഞങ്ങള് സംസാരിക്കാം. ഞങ്ങൾ പറയാ, അവരിങ്ങോട്ട് ഇറക്കി വിട്, ഇവിടെ വാടാ. ഇങ്ങോട്ട് മര്യാദക്ക് ഇറങ്ങി വരാൻ, ഇറക്കി വിടരെ അവനെ. ഇങ്ങോട്ട് ഇറക്കി വരാൻ, വരാനാ പറഞ്ഞത്. മര്യാദക്ക് ഇറങ്ങി വരുന്നുണ്ടോ? എന്തിനാണോ ഇവരിങ്ങനെ ബഹളം വെക്കുന്നത്? അങ്ങോട്ട് കയറും. അത് മേനോനും കൂട്ടരാണല്ലോ. മേനോനും കൂട്ടരോ? ആ, ഇവിടെ വന്നു. അതെ. ആഹ്, ശരി, ദാ അമ്മ ഇതങ്ങോട്ട് പിടിച്ചേ. ഇത് അമ്പലത്തിന്റെതാക്കല്ലേ. ഒരു നാടകക്കാരനായി എനിക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെന്ന് എത്രയോ തവണ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ. അപ്പോ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ മണിയുടെ അമ്മ അറിഞ്ഞില്ലേ? എന്താ? അതെ, അതൊക്കെ വർഷ സമയമെടുത്ത് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഇന്ന് മുതൽ ഞാൻ പഴശ്ശി തമ്പുരനായിട്ടൊന്ന് മുഴുകട്ടെ. പോട്ടെ അമ്മ അവന്റെ മകളെ. ഇറച്ചി, നല്ല ഇറച്ചി, മനുഷ്യനെ മയക്കണ ഇറച്ചി, ഇത് മനുഷ്യനെ കുരുക്കണ ഇറച്ചി. ഇറച്ചി നല്ല ഇറച്ചി കോഴിക്കോട്ട. ഹലോ, പൊള്ളാച്ചിന്ന് പോകരാ. പോത്തിന്റെ കാര്യം പറയാനാണോ? ആ, ഇസ്മായിലുണ്ട്, ഇസ്മായിലുണ്ട്. ആ, കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ആ, ദേ പൊള്ളാച്ചിന്ന് പോകരാ. എന്നാ ഹലോ ഹലോ ഹലോ, ഇസ്മായിലിട്ടില്ല, അങ്ങോട്ട് മാറി സംസാരിക്കാം. ഹലോ, നീ ഇപ്പം എന്റെ പൊന്നെ, എന്നാ തലയാണോ? എന്നാ എന്നെക്കാളും വയസ്സ് മൂത്ത പോത്താ, നല്ല മാംസം സഞ്ചി കാണിക്കേ. കൊണ്ടുപോ കൊണ്ടുപോ, അവിടെ നിന്ന് എന്റെ കരളെ. ഒരു കരളിന്റെ ഭക്ഷണം പോക പെട്ടെന്ന്. നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ. ശരിയായി, കട്ടായെന്ന് തോന്നുന്നല്ലോ. കട്ടായി, പിന്നെ വിളിക്കാം. ആ, പൊള്ളാച്ചിന്ന് പോക്കരാ. ആ, നീയായിരുന്നു. ഞാൻ പോരാടാ. ഞാൻ പോരാടാ. തീർത്തിട്ട് പോടാ. അതെ, എനിക്ക് ഒരു കിലോ ഇറച്ചിയല്ല വിഷയം, എന്റെ നാടകം എനിക്ക് കാര്യം. ആരെയോ, നീ ആർക്കാണെങ്കിൽ വെട്ടി എറിഞ്ഞിട്ട് കൊടുക്കും അവന്റെ ഒരു ഇറച്ചി. വായിലോട്ട് നോക്കി വേ, വണ്ടി എറാ. ഓവറായോ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ചേട്ടാ, ഈ വണ്ടിയിൽ യാത്ര എങ്ങനെയുണ്ട്? സുഖമല്ലേ? ആ, കൊള്ളാം അല്ലേ മോളെ. ഈ വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്, ഓട്ടത്തിന് കാശ് വേണ്ട. കാശ് വേണ്ടേ? വേണ്ട, പകരം ഞാനൊരു കിസ് ചോദിക്കും. നിർത്തടാ. അവന്റെ ഒരു കിസ് തോന്നിയാസം പറയുന്നോടാ, അടിച്ചിന്റെ പല്ല് താഴെയിടും. അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ, ആ കിസ്സല്ല ചോദ്യം. എന്റെ പൊന്നമ്മാവാ, ഞാൻ അത്രക്കാരനല്ല. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 50 രൂപ തരും. ഉത്തരം തെറ്റിച്ചാൽ 100 രൂപ എനിക്ക് തരണം. ചോദിച്ചോട്ടെ. ആ, എന്നാ ചോദിച്ചോ. ആദ്യത്തെ ചോദ്യം, സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ള നോവൽ എഴുതിയത് ആരെ?
വേഗം പറഞ്ഞു. ക്ലൂ ഇല്ല. ഉറൂബ്, കൺഗ്രാജുലേഷൻസ്. എന്റെ 50 പോയി. 50 രൂപ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു. എന്നിട്ട് എന്തിനാണ് നീ വണ്ടി ഓടിക്കുന്നത്? പാപ്പാനായ പോരെ. അതല്ലെന്നേ, ആ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അതാണ് ചോദ്യം. ക്ലൂ ഇല്ല, പറഞ്ഞോ. അത് എം ടി വാസുദേവൻ നായർ. ഉത്തരം തെറ്റിപ്പോയി. ശരിയായിട്ടുള്ള ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ 100 രൂപ എടുത്തോ. വേഗം വിട്. അങ്ങോട്ട് തരാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നില്ല, പിന്നെ എന്താ ഇങ്ങോട്ട് തരാൻ ഇത്ര പ്രയാസം? അപ്പോ എനിക്ക് കൺഗ്രാജുലേഷൻസ്. അയ്യോ, ഞാനൊരു കാര്യം പറഞ്ഞു. സൈഡിലേക്ക് ഒതുക്കി തരാം. നിങ്ങളൊന്ന് ഇറങ്ങി. ചേച്ചി ശരിക്ക് വില പറ. 3000 രൂപയാ. ഓ, അത് കൂടുതലാണല്ലോ. എന്നാ കുടുംബത്തോട് പോക്കോ, വേഗം പോക്കോടാ, പോടാ. പഠിക്കുന്ന 3000. ഓ, പച്ച മീനിനെ കണ്ടിട്ട് അവൻ പറയുന്ന കണ്ടില്ലേ? 3000. എനിക്ക് നീ കാശ് തരാനുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയി മീൻ വാങ്ങിച്ചല്ലോടാ. എന്റെ പൂജാമോളൊന്ന് എസ് ഐ വന്നോട്ടടാ, നിന്നെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ അവളൊക്കെ എത്തൂലേ. പിന്നെ നീ ഒട്ടോ ഇറക്കടാ. പിന്നെ എടാ ഇറക്കാൻ. ഇന്നാ ഇറക്കി. മാന്യരെ, കഴിഞ്ഞ സുനാമി ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അമ്പിളി എന്ന പെൺകുട്ടിയുടെ വിവാഹ ധനശേഖരണാർത്ഥം കുറുക്കന്തറ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പഴശിത്തമ്പുരാൻ എന്ന നാടകത്തിനുള്ള സംഭാവന ജനഹൃദയങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതാണ്. ഈ നാടകം പ്രശസ്ത സംവിധായകൻ പ്രേം ലൂയിസ് സംവിധാനം ചെയ്യുന്നു. അത് കൊള്ളാം. ഗംഭീരമായിട്ട്. അപ്പൊ എത്ര ആർക്കെ എഴുതുന്നുണ്ട്? ആർക്കെ നേർ സാർ, വിദേശ മലയാളിയല്ലേ? 1000 രൂപ ഒട്ടും കുറയ്ക്കണ്ട. പിന്നെ ആർ കെ സാർ അമേരിക്കയിലെ പഴശ്ശിരാജാവിന് ഒരു കളി ബുക്ക് ചെയ്തായിരുന്നു. തമ്പുരാനല്ലേ? ആ തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ. എന്നാ നാടകം അറിയാം ഞങ്ങടെ സാറിന്റെ ഭാര്യ അമേരിക്കയിലായി പോയത് കഷ്ടമായി പോയി. അതെന്താ? അല്ലെങ്കിൽ സാറിനൊരു ഫാമിലി പാസ് തരായിരുന്നേ. അതെ അതെ, അതൊന്നും വേണ്ട. ഏതായാലും സുനാമി ദുരന്തത്തിൽപ്പെട്ട ഫാമിലിയുടേതല്ലേ, ഒരു 10 എഴുതിക്കോ. എടാ 10 അല്ലടാ, 10000. പിന്നെ കൃത്യമായിട്ടും റെസീപ്റ്റ്. അതിനല്ല ഞങ്ങൾ ഈ കുറ്റി കൊണ്ട് നടക്കുന്നേ. 10 തൊലിയോ? ഇങ്ങനെയുള്ള കുറെ വടക്ക് വിദേശ മലയാളികളാ, നല്ല വിദേശ മലയാളികളുടെ പേരുകളാ നിൽക്കുന്നേ. വന്നേ, അവന്റെ പൈസ വേണ്ട, ഒന്നും വേണ്ട. അല്ല, ഇവനോട് 10 എണ്ണം പറഞ്ഞു. എന്തോ 10 രൂപ വന്നേ. ഇങ്ങനെയാണോ ഒരു സംഭാവന വരുന്നത്? വിദേശ മലയാളി ഒന്നല്ല, ഇയാളുടെ പെണ്ണുമ്പിള്ള വിദേശ മലയാളി. കണ്ടില്ലേ തലയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചെടുക്കണേ? നാണല്ലേ തോന്നി. വിദേശ മലയാളി, നാട്ടുകാരെ എല്ലാവരും കേട്ടെ, വിദേശ മലയാളി നിൽക്കുന്നു. വിദേശ മലയാളി ആണ് പോലും. വിദേശ മലയാളി ഇവൻ പിച്ചക്കാരനല്ലേ, തുണി പോലും കാശില്ലാതവൻ. നാടകത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടായിരിക്കും അല്ലേ മണി? എന്ത് പറയാനാ വർഷേ, എല്ലാ വർഷത്തെയും പോലെ ഷേക്സ്പിയറിന്റെ നാടകമായിരുന്നെങ്കിൽ ഡ്രസ് എല്ലാം ക്ലബിലുണ്ടായിരുന്നു. ഇതിപ്പോ പഴശ്ശി തമ്പുരാനല്ലേ. അമ്പലത്തിലെ ശാന്തിപ്പണി മുടക്കിയിട്ട് ഇതിനൊക്കെ ഇറങ്ങി തിരിക്കണോ? എന്താ അഭിനയം അത്ര മോശപ്പെട്ട തൊഴിലാണോ? നോക്കിക്കോ, ഞാൻ അഭിനയിച്ച് ഒരിക്കൽ അഭിനയത്തിന്റെ ചക്രവർത്തി പദത്തിലെത്തും. അന്നെല്ലാ സൗഭാഗ്യങ്ങളും എന്നെ തേടിയെത്തും. അതുവരെ നല്ലപോലെ ഒന്ന് കഷ്ടപ്പെടണം. ദാ നോക്ക് എന്റെ മുഖത്ത് ഭാവങ്ങൾ മിന്നി മറയുന്നത്. വേണ്ടായിരുന്നു, നീ കളിയാക്കണ്ടീ, നോക്കിക്കോ. യാത്രയൊക്കെ സുഖമായിരുന്നായിരിക്കും അല്ലേ? വരുമ്പോ തന്നെ അറിയാം, പാലം വയ്യ കിടക്കണം. ഇവിടുത്തെ ഒരു ഗ്രാമത്തിലെ പാലം മതിയെ. അങ്ങനെ ഞങ്ങള് കുറുപ്പന്തറ തിയേറ്റേഴ്സിലെ കലാകാരന്മാരാ. ഓ, മനസ്സിലായി. ഒന്ന് പിടിക്കാമോ? എവിടെ പിടിക്കണ്ടേ? ഇതൊന്ന് പിടിച്ചാ മതി. സഞ്ജയമായി നല്ല നല്ല ഡയലോഗ് ഉണ്ടാവല്ലോ അല്ലേ? ഓ, പഴശ്ശി തമ്പുരാൻ ത്രില്ലടിച്ചിട്ട് വയ്യ. പിന്നെ പ്രേം ലൂയിസ് ആശാൻ സംവിധാനം ചെയ്യുമ്പോ അതിന്റെ സുഖമൊന്നും വേറെ. ആശാൻ ഇന്ന് വരില്ല, നാളെ വരും. അതെന്താ? ആശാൻ ബാറില്ല. ബാറില്ലോ? അയ്യോ, ഇതാ ബാറല്ല, ഇത് ബാർ അസോസിയേഷൻ കുന്നംകുളം. അവിടെ നാടകോത്സവം നടക്കാ. ആശാൻ അവിടുത്തെ ജഡ്ജാ. ആശാന്റെ ഒരു ഭാഗ്യം. കുട്ടി എന്തായാലും ഇവിടെ കളിക്കാൻ വന്നതല്ലേ.
ഇത് പിടിച്ചടാ ഗോവിന്ദാ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പൊ വേണമെങ്കിൽ ചക്ക എന്തിനു തൊഴലാണ് ഇത്? നീ ഇതുവരെ അവിടെ പോയി കിടക്കായിരുന്നു. നടിക്ക് ഫുഡ് വേണ്ടായോ? ഞാൻ അത് വാങ്ങാൻ പോയതാ. നടിക്കുള്ള അക്കോമഡേഷൻ ശരിയാക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? അത് മൈമൂണി ശരിയാക്കുന്നുണ്ടെന്ന് ചാത്തുമ്മന്റെ ചായപ്പില്. വാ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് പോവാ. അതൊക്കെ ഒന്ന് തള്ളിയിട്ട് കേറടേ. ഓ സമാധാനമായി. ഇനി ഡി ഡി ഇങ്ങോട്ട് എടുത്തു വെച്ച പിന്നെ സുഖമായിട്ട് നാടകം കളിക്കാം. അതടക്കം നമ്മൾ വേണോ? ഏയ് ആ രാജേഷിനെ പറഞ്ഞു വിട്ടാ മതി. രാജേഷോ? ആ ഓൾ ഫോർ യു. അതാണോ? ആ അതേ എടുത്തോ, എല്ലാം എടുത്തോ. ആ ഓക്കെ ഓക്കെ. എല്ലാം മണികണ്ഠം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാലുമണിയാകുമ്പോ പോരെ? ആ അത് മതി, പക്ഷെ സൂക്ഷിച്ചു പോകണം. കള്ളന്മാരെ അധികമുള്ള കാലോ? എന്റെ അടുത്താണോ കള്ളന്മാർ? അവതരിപ്പിക്കുന്നു പുറത്തന്തറയുടെ അഭിമാന താരങ്ങൾ അണിനിരക്കുന്ന പഴശ്ശി തമ്പുരാൻ. പഴശ്ശി തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ. ആര് കേക്കാനോ എന്തോ കുറെ വയലും കൊക്കും മാത്രം. അത് മൈക്ക് ഇവിടെ കേട്ടു. പഴശ്ശി തമ്പുരാൻ, ഏവരെയും ഞങ്ങൾ സ്കൂൾ മൈതാനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണേ, ആരുമില്ലാതിരിക്കല്ലേ. കുറുക്കന്തറയുടെ അഭിമാന താരമായ മണികണ്ഠൻ പഴശ്ശി തമ്പുരാനെ അവതരിപ്പിക്കുന്നു. ഇതുവരെ കാണാത്തൊരു പഴശ്ശി തമ്പുരാൻ, ആരും കേൾക്കാത്തൊരു പഴശ്ശി തമ്പുരാൻ. വരൂ, കാണുക, ആസ്വദിക്കുക, ഞങ്ങളുടെ പഴശ്ശി തമ്പുരാനെ വിജയിപ്പിക്കുക. അതിനൊപ്പം തന്നെ തലക്ക ചന്തുവിനെ അവതരിപ്പിക്കുന്ന എന്നെയും വിജയിപ്പിക്കുക. നേരത്തെ കടകൾ അടച്ച് എല്ലാ സഹോദരി സഹോദരന്മാരും സ്കൂൾ മൈതാനത്തിലേക്ക് എത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മിസ്റ്റർ പഴശ്ശി തമ്പുരാൻ, കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടക്കുളത്തിലും ഈ ഇപ്പോഴിടയിലും എനിക്ക് എത്തി കോട്ടം നടത്ത് മാറ്റാം. കോട്ടക്കോത്തലങ്ങൾ ഭീരങ്കി വെച്ച് തകർക്കും. എടാ മൈമുണ്ണി, എന്നാടാ നമ്മുടെ നാടകത്തിന്റെ പേര് പഴശ്ശി തമ്പുരാൻ അല്ലേടാ? അതെ. ഇതിനകത്തൊരു നാടകത്തിന് പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നീ ചെയ്യണ ജോലി ചെയ്യാറക. കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് കൈയും കൂടെ ബുക്ക് ചെയ്യാം. എനിക്ക് ചൊറിയാനാടെ. എടാ അതിന് നല്ല സോപ്പിട്ട് രണ്ടു നേരം കുളിച്ചാ മതി. അയ്യോ രണ്ടു നേരം കുളിക്കുന്ന ഒരാളെ കണ്ടു. കുളിക്കാൻ പോയിടെ. മനുരെ, കുറുക്കന്തറ ഗ്രാമം ഉത്സവ ലഹരിയിലാണ്. ഒരു നല്ല ചാകരക്കൂള് കിട്ടിയ ലഹരിയിലാണ് ഞാനും എൻ്റെ ചങ്ങാതിമാരും. അനാഥയായ അമ്പിളി സനാഥയാവാൻ പോകുകയാണ്. ഒന്നുമില്ലെങ്കിൽ അയ്യപ്പന്റെ പ്രസംഗം തകർക്കുകയല്ല. അമ്പിളിയുടെ വിവാഹത്തിനായി പിരിഞ്ഞു കിട്ടിയ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുകയാണ്. ഡി ഡി കൈമാറുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമാ സീരിയൽ നടനായ അഷറഫ് ദിവാനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്പിളിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സീരിയലിലൂടെ എനിക്ക് നിറഞ്ഞ പ്രോത്സാഹനം തന്ന് എന്നെ വളർത്തിയ ഏവർക്കും എന്റെ പ്രണാമം. ഈ പ്രസംഗം എപ്പോ കഴിയും? ഊപ്പാട് വരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മറ്റിക്കാരോട് പറയാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം. നിന്റെ അഭിനയം കണ്ട് ആർക്കും ജാപ്പാട് കിട്ടില്ല, അതുകൊണ്ടാണ് കഴിച്ചിട്ട് വേണമെങ്കിൽ കയറ. ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടികളായ മണികണ്ഠനോടും ഗോവിന്ദൻകുട്ടിയോടും മൈമുണ്ണിയോടുമൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്പിളിക്ക് വേണ്ടിയുള്ള ഡി ഡി കൈമാറുന്നു. ആ ഡി ഡി എടുക്കാൻ പോയെ കാണാനുമില്ലല്ലോ. ഡി ഡി എന്റെ കയ്യിലുണ്ടറിയാ? കാറ്റ് കളയും. ബി ഡി അല്ലടാ ഡി ഡി, ഇന്നലെ കിട്ടിയ പൈസയില്ലേ. ഫുൾ ഔട്ട് ഓഫ് റേഞ്ച്. ഈശ്വര,
അയ്യപ്പം നമ്മുടെ മാനം കാത്ത്. അതെ, അമ്പുണ്ട് വില്ലില്ല. നീ വില്ല അവിടെ പോയി കണ്ടുപിടിക്കും. ഈ പൊത്തിനകത്ത് ഞാൻ കാണൂ. വൃത്തിയേട്ടവനെ, ഞാൻ നടിയല്ലടാ, തലക്കൽ ചന്തുവാടാ. ചെറ്റാഴക്കൂടെ കൈയിട്ട് ചന്തക്ക് പിടിക്കുന്നത് ഇവളാണ് വരുന്നത്. അട കഴിഞ്ഞിട്ട് മാനാക്ഷത്തിന് കേസ് കൊടുക്കാൻ തെണ്ടികള്. അലും പേരിയാണ് അവരവർ തന്നെ മാനം കാത്തോളണം. എടാ മണികണ്ട, അതെ സമ്മേളനം കഴിഞ്ഞു, കളി തുടങ്ങാറായി. ചേച്ചി, അതിൽ എത്ര രൂപയുണ്ട്? അറിയില്ല, അങ്ങോട്ട് കൊടുക്കുവാണ്. ഓ, ഇത് വെറും പേപ്പറാണല്ലോ. അയ്യോ, ഓ ഇത് വെറും കടലാസാണല്ലോ. ഈശ്വര, പറ്റിച്ചല്ലോ. ഇതിലൊന്നും എഴുതിയിട്ടില്ല, വെറും കടലാസ്. അയ്യോ, ഏവരും ഒച്ചയും കൂക്കുവിളിമില്ലാതെ നിശബ്ദരായിരിക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പഴശിത്തമ്പുരാൻ ഉടനെ ആരംഭിക്കുന്നതാണ്. നാശം എന്റെ ഒരു ഗതികേട്. അപ്പനും അമ്മയും പോത്തോല കിടന്നുറങ്ങ. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞു വന്ന സമയമുണ്ടെങ്കിൽ അലക്കിട, ഇല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച എന്നാ പറ്റിയെന്ന് വെച്ചാൽ അന്നും. അമ്മച്ചോട് ഇവിടെ വിറക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല. ഇനി വിറക് കൊണ്ടുവരണം, മരി ഇടണം, പ്രോജക്റ്റ് എഴുതണം, ക്ലാസ്സിൽ പോണം. എന്റെ ഒരു നമ്മുടെ മോളുടെ ഓളിയല്ലേ ആ കേട്ട ഓളിയോ? ഞാനൊന്നും കേട്ടില്ലേ. നമുക്ക് നോക്കാം. എന്റെ നയച്ചി ആദ്യം അഴിച്ചു ഉരുത്ത മനുഷ്യ, ആളുകൾ കാണണ്ട. എന്റെ ലുങ്കി നീ ഉടുത്തിരിക്കും, അത് ഞാൻ ഉരുത്ത. അതിങ്ങ് താ മനുഷ്യൻ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. മോളെ മോളെ സാർ, ഈ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കണം. അത്യാവശ്യമായി ഇഞ്ചക്ഷൻ വേണം, ഈ മരുന്ന് ഉടനെ വാങ്ങണം. നമ്മള് കാരണം ആശാന്റെ മൂക്കി കെത്തിയായത്, അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നീ പോയി മരുന്നടിച്ചു വാ, മരുന്ന് മേടിച്ചോണ്ട് വാ, ഞങ്ങള് മുകളിലേക്ക് വാ. പെട്ടെന്ന് വേഗം വാ, ഞങ്ങൾ ആശാന്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. എന്തടോ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്? ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്, എല്ലാവരും മാറിക്കോ. നീ പോലെ, നീ പോലെ, നീ പോലെ. ഇതിലുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചേ. ഞാൻ അപ്പഴക്കും ബോംബ് ചെക്കിയല്ലേ. പിടിച്ചു ഓടിക്കും. ൾ
അശാനെ എഴുതിയ മരുന്ന് മുഴുവനുണ്ട്. അതെ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വരാം. നീ ബില്ല് കൊടുത്താലേ എനിക്ക് സമാധാനാവും. അതൊന്നും നീ പേടിക്കണ്ട, എന്നാ കൊടുത്ത. ഇത് കണ്ടാ ചാദിച്ചടാ, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാശാണെന്ന് കരുതി എടുത്തത് ഇതായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാനേജർ ഇത് അവിടെ ഒന്ന് നോക്കുന്നുണ്ട്. ഒരു വഴിയുണ്ട്. ചേട്ടന്മാരെ കിട്ടിയപ്പോ സന്തോഷായില്ലേ എന്റെ കുട്ടിക്ക്? അപ്പന്റെ ശിഷ്യന്മാരല്ലേ, നല്ലവരെ. അവർക്ക് നമ്മളെ ജീവന. അതടി നാടത്തിന്റെ ഗുണം. നിനക്കറിയോ, അഭിനേതാക്കൾ എന്ന് പറഞ്ഞ ശരിക്കും ദൈവങ്ങളാ. ഓരോ കഥാപാത്രങ്ങളും ഓരോ അവതാരങ്ങളാ, ദൈവത്തിന്റെ അവതാരങ്ങള്. എല്ലാത്തിനും അവസാന വിജയം നന്മയ്ക്ക് മാത്രമായിരിക്കും. അപ്പച്ചൻ വീണ്ടും. അതേ മോളെ, വിടരുന്നതിനു മുമ്പ് വിട സംഗതി പോരല്ലേ? വിടരുന്നതിനു മുൻപേ കൊഴിയുന്നു നീമല്ലേ, വിട ചൊല്ലിടും മുൻപേ വിധി കൊണ്ടുപോയ. മണിയണ്ടനും കൂട്ടരുവ, നിന്റെ ചേട്ടന്മാര്, അവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഹലോ, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഘോഷ് കണ്ണങ്കുളങ്ങര എന്റെ ഒരു ശിഷ്യന. കൺഫ്യൂഷൻ നോ ഹാത് മേഡ് ഹിസ് മാസ്റ്റർ പീസ്. മോ സാക്രിലീജിയസ് മർദേർഡ് ഹാസ് ബ്രോക്ക് അപ്പ് ദ ലോർഡ്സ് അനോയിന്റഡ് ടെമ്പിൾ ആൻഡ് സ്റ്റോൾസ് സെൻസ് ദ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ്. ഒന്നും മനസ്സിലായില്ല അല്ലേ? വെരി ഗുഡ്. ഒന്നും മനസ്സിലാവരുത്, ആർക്കുമൊന്നും മനസ്സിലാവരുത്, ഒരു സംശയവും തോന്നരുത്. അതാണ് നമ്മുടെ ജോലിയുടെ രഹസ്യാന്വേഷണത്തിന്റെ മുഖമുദ്ര. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഗൾഫിൽ താമസിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ഇവിടെ എന്തു ചെയ്യുന്നു എന്ന് തെളിവ് സഹിതം നിങ്ങൾ ഹാജരാക്കണം. അവർ എവിടെ പോകുന്നു, ആരുമായി ചാറ്റിംഗ് നടത്തുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അത് നിങ്ങൾ അന്വേഷിച്ച് തെളിവുകളടക്കം ഹാജരാക്കണം. മിസ്സിസ് ഇന്ദിര വാസുദേവ്, എക്ലേ നമ്പർ 18, ഹൗസ് നമ്പർ 303, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്. എന്നാൽ പോയിക്കൊള്ളൂ. പാടി കിളി മിണ്ടല്ലേ എൻ പൊന്നേ, ആരും ആരും കാണാതെ എന്നും ഞങ്ങൾ മുട്ടിച്ചോട്ടെ ജീവിക്കാനാണ്. നീ കേട്ടോ, ഈ രാവിൽ സൂര്യൻ വന്നാൽ മാന്യന്മാരെല്ലാരും കുന്തും കൊണ്ടേ പായും കള്ളന്മാരാണ്. കണ്ടോ കണ്ടോ, കണ്ണൻ പോലും വെണ്ട കള്ളനായി മാറില്ലേ, ആലിന്മേലെ ഗോപികാന്തൻ ചോരനായതും നേരല്ലേ. നേരം വെളുക്കുമ്പോൾ ഒന്നും പറഞ്ഞിടല്ലേ, അങ്ങോ തന്നിടാം നല്ലളവിൽ വിളയണ മുതലുകൾ ഒരു പിടി. രാപ്പാടി കിളി മിണ്ടല്ലേ എൻ പൊന്നെ, ആരും ആരും കാണാതെ എന്നും ഞങ്ങൾ മുട്ടിച്ചോട്ടെ ജീവിക്കാനാണ്. നീ കേട്ടോ, ഈ രാവിൽ സൂര്യൻ വന്നാൽ മാന്യന്മാരെല്ലാരും കുന്തും കൊണ്ടേ പായും കള്ളന്മാരാണ്. ശമ്പള മധുരം
കൈക്കും കനിയല്ലേ. ദേരോ ദേരോ മാലോകരേ, നെഞ്ചിൽ നീളേ തീയല്ലേ. പെൻഷൻ പ്രായം വന്നെത്തിയാൽ ടെൻഷൻ നൂറിൽ നൂറല്ലേ. വെള്ളി നാണയങ്ങൾ കുന്നുപോലെയുണ്ടെങ്കിൽ കള്ളനെങ്കിലും ഇൻഷുറൻസ് കറക്റ്റ് ആണല്ലേ. ആരും കള്ളും കുടിച്ച് ബൈക്ക് വരുന്നില്ല സാറേ. ഏടോ, 10:30 കഴിഞ്ഞല്ലേ ബാർ അടയ്ക്കൂ, അത് കഴിഞ്ഞു വന്നോളും. ആളുകൾക്കിടയില് എനിക്ക് നല്ല മതിപ്പല്ലേ. സാറിനെ ഭയങ്കര പേടിയാ സാറേ. സാറിന്റെ ചെല്ലപ്പേര് ഇടിയൻ ജോർജ് എന്നാ. ജോർജ്? ഇടിയൻ ജോർജ് എങ്ങനെയുണ്ടടാ പേര്? താനാ ബോർഡ് കണ്ടോ? കണ്ടു സാർ. അതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല സാർ. അതാണ് ലവണ തൈലം. ലവണ തൈലം അതിനെ പറ്റി വല്ല അറിയാവോ? പറഞ്ഞുതരാം. എടോ, പ്രസവം കഴിഞ്ഞ് പെമ്പിള്ളേർക്ക് വയറ് വരാതിരിക്കാനും പ്രസവത്തിനും മുന്നും ആണുങ്ങൾക്ക് ശരീരത്തിന് ഭംഗി വരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ലവണ തൈലം. താനാ ഫ്ലെക്സിന്റെ താഴെ ഇരിക്കുന്ന ലൈറ്റ് കണ്ടോ? കണ്ടല്ലോ. അത് ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് അതിനൊരു ഉജാറില്ല കാണാൻ. അതേസമയം അത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കായിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ ആ ഫ്ലെക്സിന്റെ ആ ശോഭ ഉണ്ടല്ലോ, ലവണതലം. മനസ്സിലായോ? സാറിന്റെ ബുദ്ധി അപാരം തന്നെ. താങ്ക് യു സാർ. സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനല്ല, പഠിപ്പിക്കാനുണ്ട്. നിന്നെ ഞാൻ പലതും പഠിപ്പിച്ചേരാടാം. വണ്ടിയിലോട്ട് കയറ്, വണ്ടി എടുക്കടാ. ഇടിച്ചതിന്റെ കൂമ്പിയാൻ പാട്ടും പോലീസാണെന്ന് ഞാൻ നോക്കൂല. സാറിന്റെ തൊപ്പിയ ധരിക്കാൻ പോണത്. ഇന്നലത്തെ കാര്യം ഞാൻ എല്ലാരോടും പറഞ്ഞു. പറഞ്ഞു അല്ലേ? ഇന്നലെ ബാങ്കിന്റെ താഴെ ഡ്യൂട്ടിയിൽ ജോർജ് ഉണ്ടായിരുന്നല്ലേ? സാർ, എനിക്ക് കൂടുതലായി ഒന്നും കേൾക്കണ്ട. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കണം. സാറിന്റെ മക്കളുടെ പേരെന്തുവാ? വിമൽ, അമൽ. നല്ല പേര്. അവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ അപ്പച്ചനാണെന്ന്? താൻ വാക്കുകളുടെ അതിരി വിടുന്നു. ഒരു മേലുദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്നുള്ള കാര്യം ഓർമ്മ വേണം. അത് ഈ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ്. ഇപ്പോഴേ ഞാൻ ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനല്ല, വെറും ഒരു പൗരൻ മാത്രമാണ്. പൗരൻ. ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പോലീസിന്റെ കടമ, അല്ലാതെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക, വീണ്ടും കാണാം. പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. നിങ്ങൾ ഈ പോലീസുകാർക്ക് പിന്നെ വേറെന്താ പണി? 27 നടന്ന ബാങ്ക് കൊള്ള. അത് നടക്കുമ്പോൾ ബാങ്കിന് മുന്നിൽ പോലീസ് പട്രോളിംഗ് ഉണ്ടായിരുന്നു പോലും. എന്നിട്ട് ആരും ഒന്നും അറിഞ്ഞില്ല, കേട്ടതുമില്ല. സാർ, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എസ് ഐ ജോർജിനെ സസ്പെൻഡ് ചെയ്തു സാർ. ഞാൻ അറിഞ്ഞു. അതെന്തായാലും വളരെ നന്നായി. 24 മണിക്കൂർ
24 മണിക്കൂറിനുള്ളിൽ സകല കള്ളന്മാരെയും പിടിച്ചിരിക്കണം. ഇത് ആഭ്യന്തരമന്ത്രിയുടെ ഓർഡറാണ്. ഒരു തട്ടുന്ന് പാട്ടയ്ക്ക് മൂടണ്ടാണ്. പുതിയ പാട്ട കയ്യിലെങ്ങും തട്ടലെണ്ണ മുറിഞ്ഞ സെപ്പിക്കാവും. അണ്ണാ പഞ്ചാര അര, റവ മുക്കാല്, മല്ലി വേണ്ട, ഉള്ളി മതി, ഇനി എന്തെങ്കിലും അല്ലേ വേണ്ട. എന്തിനാടാ ഇത് കളഞ്ഞത്? ചുണ്ട് പൊള്ളുന്ന വരെ വലിക്കുന്നവനാ, സാമ്പത്തികം ഒരുപാടായോ? പോലീസ് പോലീസ് ഇടാടാ. നീ അല്ലടാ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചത്. സാറേ അന്നത്തെ സാഹചര്യം അങ്ങനെ പോയി, അതുകൊണ്ടാ. കേറ് കേറ് കേറാൻ. നീ ആരാ? കൂട്ടുകാരനാ. ഓ അപ്പൊ ഒരുമിച്ച. തെല്ലേ ഇവിടെ കൊണ്ടുവന്ന ജി ബി കേറണ്ടായ കിട്ടോ. എന്റെ പഠിച്ചോനെ അവരെ പോലീസ് പിടിച്ചോണ്ടോയാ? എന്നെ അവരുടെ കണ്ണി പെടാഞ്ഞ ഭാഗ്യം. പിന്നെ മണികണ്ഠൻ എവിടെയാ പോലും? നമ്മള് ചെന്ന് അവന്മാരെ ഇറക്കി വിടൂ. പിന്നെ ഇറക്കി വിടാതെ അങ്ങനെ കള്ളന്മാരെ മൊത്തം ഇവിടെ പൂട്ട് കഴിഞ്ഞാൽ സ്റ്റേഷൻ അറിയാലേ. അതെ ഇപ്പഴാ ഓർത്തത്, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, എനിക്ക് സ്റ്റേഷനിൽ കയറിക്കൂടാ. എന്തിനാടാ നീ പേടിക്കണേ? രാവിലെ എണീറ്റ് നീ കുളിച്ച് ഓന്നമെന്ന് പറയാറില്ലേ? നഗ്മ അല്ല നമഹ. അത് തന്നെ, അത് മതി. ദേഹശുദ്ധി അല്ല വലുത്, മനഃശുദ്ധി അല്ലേ? അതെനിക്കും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാടാ പേടിക്കുന്നേ? ഏതായാലും പോലീസ് കേൾക്കുന്നുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്, അവന്മാരെ ഒന്ന് രക്ഷിച്ചു തരാൻ പറ. വേറൊന്നും വിചാരിക്കരുത്, സത്യമായിട്ടും ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയണ്ട, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ധൈര്യം ഇല്ലെങ്കിൽ നീ ഇവിടെ വന്നോ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. പിടികിട്ടിയ ഒന്നും വരികയല്ല, നടന്നാ മതിയായിരുന്നു. പ്രേമലുവിശ്വാസിന്റെ കൂട്ടുകാരനല്ലേ ആശാന്റെ രണ്ട് ശിഷ്യന്മാരെ, ഇവിടുത്തെ സി ഐ വെറുതെ പിടിച്ചോണ്ട് ഇട്ടേക്ക. ഒന്ന് പറഞ്ഞ് തരപ്പെടുത്തി പറഞ്ഞു വിടാവോ? ആ സി ഐ ഒരു ചൂടത്തിയാടൂ, എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല, വേറെ കേസുണ്ടല്ലോ. അല്ല അത് ഞാൻ പറയുന്നേ, അത് ഇയാളൊക്കെ എന്തിന് നടക്കുന്ന, ഇയാൾക്ക് പേടിയായിരിക്കും, വേറെ വല്ലവനും ഉണ്ടോന്ന് നോക്കട്ടെ. ഞാനാണോ സാറേ? നീ ഇങ്ങ് വേണ. Okay, I will do. Namaskar, Swami. Namaskar. Swami, പ്രത്യേകിച്ച് ഇങ്ങോട്ട്. സ്വാമി വന്ന് ഇനി ഇയാളെ കൂടെ പിടിച്ചതിനകത്തിടൂ. ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, അവരെ വിട്ടയക്കണം. സ്വാമിയുടെ ആൾക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. റിലീസ് ദം. ഇനി അങ്ങനെ അതിനകത്ത് കയറ്റുമായിരിക്കും. നമസ്കാരം സ്വാമിജി. വരൂ. അയ്യപ്പേട്ട ചായ. പല്ല് വെച്ച് കഴിഞ്ഞിട്ട് പലഹാരം ചായ കൂടെ ഒരുമിച്ച് കഴിക്കാം. അതിൽ നിന്ന് കഞ്ഞിയ. ഓ കഞ്ഞി. രാവിലെ ഒരെണ്ണം അടിച്ച, അതിന്റെ സുഖം വേറെയാ. വേറെ എന്തിനു ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ശിഷ്യന്മാര് എന്തിനു ബുദ്ധിമുട്ട് വരുത്തില്ല. മണിച്ചേട്ടൻ എവിടെ? അവൻ ദേ വരാതിരുന്ന പത്രം വായിക്കുന്നുണ്ട്. ചൂടാ. ഒരു മണിക്കൂർ എത്ര വിലയുള്ള മുസ്ലിം പൗറാ കൃഷ്ണ. ഇതൊക്കെ കലക്ക് കൊടുത്തിട്ട് ജനങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടോ? യഥാർത്ഥ ഗജമുത്ത് കണ്ടവരാരുണ്ട്? അതിന്റെ ഗുണം ഏതായാലും ഇതിലുണ്ട്. ഇത് ലോകവ്യാപകമായി വിൽക്കുന്നു, നമ്മൾ ജീവിക്കാനായി ഭക്തിയിൽ മായം ചേർത്ത് വിറ്റഴിക്കുന്നു. ദീപസ്തംഭം മഹാശരീരം, നമുക്കും വേണ്ട പണം. പിന്നെ
ഹരി ഓം തത്സത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥത്തിന്റെ അറിവ് വെച്ച് ചെയ്തതാണ് ഈ സിദ്ധൌഷധം. ഇത് കഴിച്ചാൽ ദാമ്പത്യ ജീവിതം സ്വസ്ഥം. അതോടെ ഒരുപാട് കാലത്തെ നിങ്ങളുടെ കാത്തിരിപ്പ് സഫലമാവും. ബഹളം കൂട്ടാതെ മൗനവ്രതത്തിൽ വേണം ഇതൊക്കെ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫലം കിട്ടില്ല. ഇത് കഴിച്ചാൽ ശരിക്കും കുട്ടികളുണ്ടാവുമോ? കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് ഉറപ്പായിട്ടും കുട്ടികളുണ്ടാവും. മകളെ ഒന്ന് നന്നായി വാ. ശക്തി കൂടിയ മദന കാമേശ്വരിയുടെ മാന്ത്രികത ഇനി അറിയാം. ഇനി ധാതുക്ഷയമില്ല, വന്ധ്യതയുമില്ല, അണുക്കളുടെ കുറവും ഉണ്ടാവുകയുമില്ല. ഭക്തിയോടെ സേവിച്ചോളൂ. കുട്ടികൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുഞ്ഞിക്കാല് വെച്ച് ഓടി നടക്കുന്നത് കാണാം. സ്വാമി നമോ വാഗമൺ. അല്ല, വാഗൻ, വാഗം, വാദം, വാഗോ, വാഗൻ. സ്വാമി സംഭൂജ്യവതി. കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അറിയാം, ആവശ്യം എന്റേതായി പോയില്ലേ? അങ്ങനെ പറയരുത്. പ്രസാദം ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കാറുണ്ടല്ലോ. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, പ്രസാദം തന്നോളൂ. ഇതാ. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെന്താ മണികണ്ഠൻ ആലോചിക്കുന്നത്? പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരാം. ഡോക്ടർ കൈയൊഴിയാതിരുന്നാ മതി. എന്നാൽ കഴിയുന്നൊക്കെ ഞാൻ ചെയ്യും. പിന്നെല്ലാം എനിക്കിന്ന് ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെല്ലാം സമരം ചെയ്യാൻ പോവാണല്ലോ. കൂട്ടത്തിൽ കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. അവളച്ചാട്ടം കളിക്കാതെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ പോരടാ. നീ പോടേ. ഇതൊക്കെയേ ഉള്ളൂ. പെട്ടെന്ന് നീ എത്ര തന്നെ എടുത്തു? എണ്ണിയാണോ മൂട്ടിക്കുന്നത്? എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാനാ എടുത്തത്. അയ്യോ, ഞാൻ എണ്ണാൻ മറന്നു. ഞാൻ എണ്ണി നോക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 67, 68, 69, 70, 71, 72, 73, 74, 55, 56, 67, 68, 69, 70, 71, 72, 73, 74, 55, 56, 67, 68, 69, 70, 71, 72, 73, 74, 55, 56, 67, 68, 69, 70, 71, 72, 73, 74, 55, 56, 67, 68, 69, 70, 71, 72, 73, 74, 55, 56, 67
എന്താടോ ഹെൽമെറ്റ് ഇല്ലേ? പോലീസൊക്കെ കണ്ടില്ല, ഇനി എന്ത് ചെയ്യാനാ? ഐഡിയ ഉണ്ട്, എല്ലാരും തലയിലെ കെട്ടഴിച്ചേ. അയ്യപ്പോ
ഇവരിനി എപ്പ നടന്ന് മലകയറാനല്ലേ. എന്റെ ചീട്ടുകളി ഭഗവതി ക്ലാവര് റാണി കൺമണി നിന്റെ കണറ് കൊണ്ടു കുഴഞ്ഞു മോനെ ആകത്തെത്രയടാ ആ അത് കണ്ടാലറിയാം. ഈ പല്ലുപോയ സിംഹത്തിനും തൊപ്പിപോയ പോലീസിനും ഒരു വിലയില്ലാന്ന് പറയുന്നത്. എല്ലാരും അങ്ങോട്ടാണ് അറിയില്ല. ഇയാക്കെന്താ തലയ്ക്ക് ഭ്രാന്ത? മെറ്റില് ഊരി കളിക്കുന്നു പോലീസ് വന്നപ്പോ. താങ്കൾ പോലീസിലുണ്ടായിരുന്ന ആളല്ലേ, സത്യം പറയണം. അതുകൊണ്ടാ പറയുന്ന അറിയില്ല. താങ്കൾ ഇവിടെ എന്താ ചെയ്യുന്നു? മാടത്തിന് കണ്ടൂടെ, ഈ കോൺക്രീറ്റ് ഇടാനുള്ള മെറ്റൽ സൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പോലീസിലെ പണി തിരിച്ചു കിട്ടുന്നവരെ എന്തെങ്കിലും ജോലി ജീവിക്കണ്ടേ മാഡം? ഉണക്കിട്ടിട്ടാണോ മെറ്റൽ കോരുന്നേ? മന്ദബുദ്ധി. തുറക്കണോ? യെസ് കമിൻ. ഹായ് ശോഭ. ഹായ്. യെസ് പറയൂ. രാകേഷ് ഷൈറ്റ്. അതായത് തുണിക്കടവ് പാലത്തിന് അടുത്തുള്ള ഏക്കർ കണക്കിന് തരിശു ഭൂമിയാണ് ആ കാണുന്നത്. ഇതിന്റെ ഒരു ഡീലിംഗ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. തുണിക്കടവ് പാലത്തിനടുത്ത് എയർപോർട്ട് വരുന്നൊരു വൈഡ് പബ്ലിസിറ്റി കൊടുക്കണം. കൂടാതെ രണ്ട് മിനിസ്റ്റർമാർ കൂടി മന്ത്രിസഭയിൽ അത് പ്രഖ്യാപിക്കുകയും വേണം. അതെനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നോട് ഗ്രഡ്ജുള്ള പലരും ആ ലാൻഡ് കൈക്കലാക്കാൻ കടിപിടി കൂടും അല്ലേ? സിമ്പിൾ ഐഡിയ. സി ഐ മാഡത്തിന്റെയും കമ്മീഷണറുടെ ഒക്കെ ഹെൽപ്പ്. യഥാസമയം കിട്ടിയാ സംഗതി ക്ലീൻ. എസ് പി സാറിന് സുന്ദരമായ ഒരു ട്രീറ്റ് കൊടുക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വേഗം ഡ്രസ് എടുത്തിട്ടോടി വേണേ. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്ന് നിന്റെ പഠിപ്പ് ഏറ്റെടുത്തോളാവുന്ന സംബന്ധിച്ച പട്ടേസ്വാമിയോട് ഞാൻ പറഞ്ഞോളാം. പോരെ, എം ബി ബി എസിന് നിനക്ക് ഇനി ഫ്രീ ആയിട്ട് പഠിക്കാവിടി. ആ, നിനക്കെപ്പഴ എന്നെ കാണണമെന്ന് വെച്ചാ അപ്പൊ വിളിച്ചാ മതി. ഇപ്പൊ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, ഞാൻ താഴെ റിസപ്ഷനിൽ ഉണ്ടാവും. ഹലോ സോന, പെട്ടുപോയി. ഉടനെ എന്തെങ്കിലും ചെയ്യണം സർ. ഞാൻ വേണ്ടതുപോലെ ചെയ്യണം. ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ കാമുകൻ എന്നെ ചതിച്ചു. ഈ ലോകത്തിൽ അവനാണ് ഏറ്റവും വലിയ സ്വത്തെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ അവന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. എന്റെ ആത്മഹത്യ അവനിൽ മാനസാന്തരം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് നയന. ഹലോ ഹലോ ഹലോ. ഏ
ഈ പോലീസുകാരുടെ കാര്യം വളരെ കഷ്ടമല്ലേടാ. എന്ത് കാമുകിയെ വെച്ചാൽ കാമുകനെ കണ്ടുപിടിക്കണം, പിന്നെ നമ്മളെ പോലുള്ള കള്ളന്മാരെ കണ്ടുപിടിക്കണം, പിന്നെ അതൊന്നും പോലെ എന്നിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവിടെ പോയി കാവല് നിൽക്കണം, അതും ഒറ്റയ്ക്ക്. അതെ, നീ അവിടെ നിർത്തിക്ക്. നമ്മുടെ കഞ്ഞൂടും കുട്ടിക്കാൻ വേണ്ടിട്ടില്ല ഇവര് ഈ തലങ്ങും വലങ്ങും പറയണത്. നമുക്ക് മോഷിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. നീങ്ക വന്നേ. ഇത് ഏത് വണ്ടിയാടാ കിടക്കുന്നത്? അത് കാറ് കണ്ടറിഞ്ഞൂടായോ? അല്ല, ഈ വണ്ടി തന്നെ ഇവിടെ പാർക്കിയായിരിക്കുന്നത്. എടാ, അത് ഇടിച്ചു കിടക്ക, ബോണറ്റൊക്കെ പൊങ്ങി കിടക്കുന്ന കണ്ടില്ലേ? നീങ്ക വന്നേ. നമസ്കാരം. ഇതെങ്ങനെ അടിച്ചാ സാറേ ഈ വണ്ടി? ഇടിച്ചതല്ല, ബ്രേക്ക് ഡൗൺ ചെയ്താ. സാറിന് അങ്ങനെ തന്നെ വേണം. ചെമ്മിണ്ടാര, അങ്ങനെയാണെങ്കിൽ വെള്ളാനകളുടെ സിനിമയിൽ പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ ആ ചെറിയ സ്പാനർ കെടുത്തേ. അയ്യോ, അപ്പൊ താമരശ്ശേരി ചുരത്തിന് ഇവിടെ പോവൂടി. സാറേ സ്പാനർ ഒന്നും വേണ്ട, സാറ് കയറിയിരിക്കും, ഞങ്ങൾ തള്ളിത്തരാം. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞോടേ. എന്തോടാ ഇത്? ഇത് കേടായ കാറ് കൈ അടക്കി വെച്ചു അല്ലേ? നീ മറിച്ചു എച്ച് എസ് സാർ. സാറെ, ഞങ്ങളുടെ രണ്ടുപേരെ അങ്ങനെ തള്ളുന്ന മാടത്തിനൊന്ന് പുറത്തേക്ക് ഇറക്കാവോ? ഓക്കെ റിയ പ്ലീസ്. ഇതെങ്ങനെ ശരിക്കും കേടായ? നിങ്ങൾ എങ്ങോട്ട് പോകുന്ന? ഞങ്ങളൊരു പാർട്ടിക്ക് പോകുന്ന വഴിയാ. അതെ അല്ലേ? ആ, എന്നാ ഒരു കാര്യം തൊഴിച്ചെടുത്തോ കേട്ടോ. അതെ, ആൽബന്തടി. വണ്ടി കേടായി കിടക്കുമ്പോ ആൽബന്തടി ഒന്നുമല്ല, വന്ന് തള്ളു കൊച്ചേ. പതുക്കെ വന്നാ മതി. ആൽബന്തടി പോകൂ, ആൽബന്തടി പതുക്കെ പതുക്കെ പതുക്കെ. നീ അവിടെ എന്നാ പറയണോ? തള്ളിക്കോ തള്ളിക്കോ. ടാങ്കിയൊന്നും വേണ്ടായിരുന്നു, വണ്ടി ഇപ്പഴേ സ്റ്റാർട്ടർ ആവണ്ടായിരുന്നു. കാണാനൊരു സുമാറില്ലായിരുന്നെങ്കിലും നടിയല്ലയോ, നോക്കി അങ്ങ് നിന്നുപോയി. ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം പോലും എടുക്കാൻ പറ്റിയില്ല. അവര് തിരിച്ചു വരോ. അതെന്താടാ പിന്നെ ഇത് നീ കൊണ്ട കൊടുക്കുവോ? എന്റെ പൊന്നളിയാ, കൊന്ന പൊന്നാടാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ മൊബൈല്? മണ്ണുണ്ണി ചിക്കാഗോ ഒബാമ ബറാക് ഒബാമ ബറാക് ഒബാമ ബറാക് ഒബാമ ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിക്കാൻ ഡൽഹിയിൽ എത്തുന്നു. ഇയാളെ എത്ര ഇന്ത്യ സന്ദർശിക്കാൻ ഡൽഹിയിൽ എത്തുന്നേ? ഇന്ത്യയിൽ എത്തിയാ പോരെ. ആന്റണി പല്ലൻ വധിക്കപ്പെട്ടു. ഇന്നലെ കൈതാരമുക്കിനടുത്തുള്ള ബീച്ച് റോഡിൽ വെച്ചാണ് ദാരുണമായ ഈ വധം നടന്നിരിക്കുന്നത്. മരിച്ചത് പ്രമുഖ വ്യവസായിയും പല്ലൻസ് ഗ്രൂപ്പ് ഉടമയുമായ ആന്റണി പല്ലനാണെന്ന് തിരിച്ചറിഞ്ഞു. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട്. റിപ്പോർട്ടില്. ആന്റണി പല്ലന്റെയും നയനയുടെയും ഘാതകരെ അറസ്റ്റ് ചെയ്യുമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പൗരസമിതി അംഗങ്ങൾ സത്യാഗ്രഹം വരുന്നത്. കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട MLA സദാശിവനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്. ഹാപ്പി ലൈഫ്, പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന വെട്ട്, കുത്ത്, കൊല, ഗുണ്ടാ മാഫിയ അക്രമങ്ങൾ എന്നീ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ തടച്ചുവളരുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ ശങ്കരനാരായണൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വനിതാ പ്രവർത്തക ശ്രീമതി ആനി ബിൻസെന്റ്, വൈദ്യശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ നന്ദകുമാർ, ക്രിമിനൽ ലോയർ ഡോക്ടർ ഫാത്തിമ ബീഗം, നമസ്കാരം, ബഹുമാനപ്പെട്ട കമ്മീഷണർ, ഇവരോടൊപ്പം ഈ നാട്ടിലെ വനിതാ പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നയന എന്ന പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയായി എന്ന് കേട്ടിരുന്നു. നയന എന്ന പെൺകുട്ടിയുടെ കാര്യത്തിൽ കത്തുമായി ബന്ധപ്പെട്ട് ആ കാമുകനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പിടിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. സാർ, ആന്റണി പല്ലൻ വധക്കേസിന്റെ പിന്നിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. അതൊക്കെ രാഷ്ട്രീയ സ്റ്റണ്ടല്ലേ. നിങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്നത് ഇവിടെ പല മാധ്യമങ്ങൾക്കും കണ്ടുകൂടാ. സ്ത്രീകളുടെ എന്തു പ്രശ്നത്തിലും അവസാന വാക്കായ ആനി ബിൻസെന്റ് മാഡം, ഇവിടത്തെ ചർച്ച ഒരു നാലാംകട നാടകത്തിന്റെ അന്ത്യം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആർക്ക് മൂക്കുഷ്ണിച്ചാലും ഉൾപ്പനി വന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പണം, പെണ്ണ്, മദ്യം, ഇതിനു പുറകെ നെട്ടോട്ടോടുന്ന ഉദ്യോഗ പ്രമാണികൾ, ഇവരെയൊക്കെ
ഇവിടെ പറയുന്ന കേസ് അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒരു വനിതാ എസ് പിയുടെ കീഴിൽ സ്ത്രീകൾ മാത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥകൾ വന്നാൽ മാത്രമേ ഇവിടത്തെ തെളിയിക്കപ്പെടാത്ത എല്ലാ കേസുകളും തെളിയൂ. വനിതകളെ, ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. പുരുഷ മേധാവിത്വത്തിനെതിരെ പ്രവർത്തിക്കാൻ പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസ് മാത്രമാണ് വേണ്ടത്. വനിതകളുടെ മാത്രം പോലീസോ? പറ്റുന്ന കാര്യമല്ല. എന്തുകൊണ്ട് പറ്റില്ല? പോലീസിന്റെ അഭ്യാസ മുറകളൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റില്ല. അതിനല്ലേ മിസ്റ്റർ ട്രെയിനിങ്. അഭ്യാസ മുറകൾ പഠിച്ചിട്ടല്ലേ വനിതകൾ പോലീസ് ആകുന്നത്. നമ്മൾ ഇങ്ങനെ പോയാൽ ചർച്ച ഒരിടത്തും എത്തില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതെ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നൊരാശയം, ഒരു വനിതാ എസ് പിയുടെ കീഴിൽ വനിതാ മാതൃകാ പോലീസ് സ്റ്റേഷൻ. യെസ് ഓർ നോ, നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം. ഉത്തരങ്ങൾ അയക്കാം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് UPP space യെസ് ഓർ നോ. സ്വർണ്ണചേനയുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. ചുവടും ചുവടും മാറ്റി നേരും നെറിവും കണ്ട് നാടാകെ കാവൽ നിൽക്കും പോലീസ് അല്ലടാ. കണ്ണും കയ്യും കാട്ടി പുണ്ണാര വാക്കും ചൊല്ലി പിന്നാലെ വന്നാൽ ഇനിയും ആപത്തല്ലടാ. ീഷണം തോക്കെടുക്കണം പെണ്ണെന്നാൽ കണ്ണെഴുതണം പൊട്ടുകുത്തണം മുല്ലപ്പൂ വേണം മുടികെട്ടി തൊപ്പിയുമിട്ട് ഉശിരിന്റെ കാക്കിയുമിട്ട് വധുവാകാൻ വന്നാലെന്റെ മുട്ടുവിറയ്ക്കുള്ളിൽ. ചുവടും ചുവടും മാറ്റി നേരും നെറിവും കണ്ട് നാടാകെ കാവൽ നിൽക്കും പോലീസ് അല്ലേടാ. ആ കണ്ണും കയ്യും കാട്ടി ഉന്നാര വാക്കും ചൊല്ലി പിന്നാലെ പോയാൽ ഇനിയും ആപത്തല്ലേടാ. കാതിൽ തേൻമൊഴി കേൾക്കണ കൊന്നപ്പൂവും കിങ്ങിണി കെട്ടുന്നേ ഊമേട്ടിൽ മന്ദാരപ്പും കാറ്റും മൂടുന്നേ ഊമേട്ടിൽ മന്ദാരപ്പും കാറ്റും മൂടുന്നേ. ചുമ്മാനേ കൊമ്പ് പറഞ്ഞ് കൊമ്പ് കുലുക്കി മുട്ടുമടക്കി കുമ്പിനിടിച്ച് താളം തെറ്റിക്കും അറിയാത്ത കുറ്റങ്ങൾ ഒന്നൊന്നായി നിരത്തി കനലിട്ട് കരളിനെ തകർക്കരുതേ. അറിയാത്ത കുറ്റങ്ങൾ ഒന്നൊന്നായി നിരത്തി കനലിട്ട് കരളിനെ തകർക്കരുതേ. ചുവടും ചുവടും മാറ്റി നേരും നെറിവും കണ്ട് നാടാകെ കാവൽ നിൽക്കും പോലീസ് അല്ലേടാ. കണ്ണും കയ്യും കാട്ടി ഉന്നാര വാക്കും ചൊല്ലി പിന്നാലെ പോയാൽ ഇനിയും ആപത്തല്ലേടാ. ചോ
നാടും മാറ്റി നേരും നെറിവും കണ്ട് നാടാകെ കാവൽ നിൽക്കും പോലീസ് അല്ലേടാ കണ്ണും കൈയും കാട്ടി ഉന്നാര വാക്കും ചൊല്ലി പിന്നാരെ പോയാൽ ഇനിയും ആപത്തല്ലേടാ മണി പ്രോബ്ലവും മറ്റും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പക്ഷെ ഇപ്പൊ എങ്ങോട്ടാ? ആശാന്റെ മോൾ കവിതയ്ക്ക് അല്ല, സീഡിക്കടയിൽ പോയി നല്ലൊരു കവിത സെലക്ട് ചെയ്യണം നാടകത്തിന്. പ്ലീസ് വെയിറ്റ്. ചേട്ടനെ കണ്ടതും പരിചയപ്പെട്ടതും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ മോള് പോലീസാ പൂജ. പോലീസുകാരെല്ലാരും ഒരുമിച്ചാണല്ലോ കിടപ്പ്. അവർക്ക് അരി വെച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. പിന്നെ മോളെ പിരിഞ്ഞിരിക്കാനും വയ്യ. ഓ, പോലീസ് സ്റ്റേഷനിലേക്ക് ചായ കൊടുക്കുന്നത് ഞാനാ. അയ്യോ, അപ്പൊ നമുക്കിനി എന്നും കണ്ടുമുട്ടാം. ഓ, തീർച്ചയായിട്ടും. ഇവിടെ എസ് പി ഒക്കെ ഉണ്ട്. ഇനി നിന്നെ ഞാൻ പൂജ സാർ എന്ന് വിളിക്കേണ്ടി വരുമോ? ഒന്ന് മിണ്ടാതിരുന്നേ. ഈ പെൺ പോലീസ് എല്ലാം കൂടി എങ്ങോട്ടാ പോകുന്നത്? നിന്റെയൊക്കെ മാഡം അവിടെ. നിങ്ങൾ ആരാ? ഓ, ആരാണെന്ന് അറിഞ്ഞാലേ നീയൊക്കെ പറയൂ അല്ലേ. എന്നാ കേട്ടോ, നിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർ എവിടെയൊക്കെ ജോലി ചെയ്യണം, അവരുടെയൊക്കെ നക്ഷത്രങ്ങൾ എത്ര കൂട്ടണം എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ തമ്പുരാന്റെ കൊച്ചനുജനാണ് ഞാൻ. മനസ്സിലായോ? മനസ്സിലായില്ലേ? ആഭ്യന്തരമന്ത്രിയുടെ അനിയനാ രോഹിത് ഷൈൻ. ആ വണ്ടി വിട്ടുതരാൻ പറയാനാ. മാഡം പിടിച്ചു വെച്ചിരിക്കുന്ന ആ വണ്ടിയും മറ്റും ആര് വന്നാലും വിട്ടുകൊടുക്കരുതെന്നാ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. പിന്നെ ആ വണ്ടി നിന്ന് പിടിച്ചെടുത്ത ഗ്രാസും മദിരാശിയും മറ്റെല്ലാം നാറിയ കേസാ സാർ. ഈ ഒരു പുല്ലും പറയണോട്, കേസ് നാറിയതാണോ മണത്തതാണോ ഞാൻ തീരുമാനിച്ചോളാം. നീ നിന്റെ മാഡത്തിനോട് പറ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോന്ന്. നീ എസ് പി ഓഫീസിൽ പോയി വഴക്കുണ്ടാക്കിയെന്ന് അവർ വിളിച്ച് പറഞ്ഞല്ലോ. ചേട്ടാ, അതിപ്പം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചാ പിന്നെ ഞാൻ കൈ കെട്ടി നോക്കിയിരിക്കണോ? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് 5 കൊല്ലം തികച്ചു ഭരിച്ചോട്ടെ എന്റെ അനിയ. അതിനിടയിൽ നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി സോൾവ് ചെയ്യാൻ എനിക്ക് ടൈം ഇല്ല. പറഞ്ഞേക്കാം. മറ്റവന്മാരുടെ ഒരു സ്വർണ്ണച്ചേനുണ്ട്. നീ പേടിക്കണ്ട, അങ്ങനെ അതൊക്കെ പറയും, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അത്ര. ഹലോ, നമ്മള് ചിരിച്ചപ്പോ നിങ്ങൾ എന്താ ചിരിക്കാത്തെ? അല്ലാ, നിങ്ങള് ചിരിച്ചാർന്നാ? ഈ പറഞ്ഞു കേട്ട് മൂടിയാരണം, മുഖം കാണാൻ മേല. നമ്മള് നിറയെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. എവിടെ? മയമുണ്ണി എന്നല്ലേ പേര്? അതെ, മാറ്റണോ? എന്തിനാ അടുത്ത് വരുന്നേ? അപ്പൊ മാറ്റണോ അല്ലേ? പോലീസല്ലേ? ഡ്രൈവറാ? പേര് ജമീല. ജലീമ അല്ല, ജമീല നല്ല പേര്. ജമീല ബേഡ്സ് മൈമുണ്ണി. ഹായ്. ഹായ്. ഞാൻ കാത്തിരിക്കായിരുന്നു. എന്താണ് പ്രത്യേകിച്ച്? ആ ശല്ലി, ഇവന്മാരിന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ എന്താടാ നോക്കി പേടിപ്പിക്കുന്നോ? നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ വച്ചതാണല്ലോ. ഷോ, ഇത് എവിടെ? ഈശ്വരാ, കിട്ടി. സന്താന കാര്യങ്ങളിൽ അല്പം ക്ലേശം അനുഭവിക്കാൻ ഇടയുണ്ട്. അനാവശ്യമായ കോപം എടുത്തുചാട്ടം ഇവ നിയന്ത്രിക്കണം. പരിഹരിക്കാം.
പക്ഷേ ദാമ്പത്യം സൗഭാഗ്യസുന്ദരമായി തീരും. ഭാവി വരൻ കറുത്ത പ്രകൃതക്കാരനും വെളുത്ത മനസ്സുള്ളവനും ധനുക്കൂറിൽ ഭരണി ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവനുമായിരിക്കും. ആള് തസ്കരനുമായിരിക്കും. തസ്കരനോ? പോലീസുകാരിയായി എനിക്ക് കള്ളനായിരിക്കോ വരനാകാൻ പോകുന്നത്? ആ ആണെങ്കി ആവട്ടെ സാർ. ഒപ്പിടാൻ നിക്ക്. അയ്യോ ഞാനല്ല, ഞാനല്ല അത് ചെയ്തത്. ഏത് ചെയ്തത്? പോലീസുകാരല്ലേ, ഏതെങ്കിലും കുറ്റം ചെയ്യാൻ പറയുമെന്ന് പേടിച്ചിട്ടാ. പേടിക്കണ്ട, പേടി മാറി. എന്താ പേര്? ഗോവിന്ദം കുട്ടി. ഭരണി. അയ്യോ അത്ര വലിയ ഭരണിയല്ല, ചെറിയ ഭരണി. ധനുക്കൂറ ആദ്യത്തെ 15 നാഴികയിലാ ജനനം. തസ്കരനാണല്ലേ. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനൊക്കെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പോട്ടെ. ശാലിനി ഗോവിന്ദൻകുട്ടി നല്ല ചേർച്ച. ഗോവിന്ദൻകുട്ടി ഒരു കള്ളനല്ല, എന്റെ ഹൃദയം കവർന്ന ചോരനാണ്. ഒരു വെള്ള താമരമുട്ടി എന്റെ പ്രണയസഖിയായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ എണ്ണക്കറുപ്പിന് 7 അഴക. എനിക്ക് അത്രയ്ക്ക് ഇഷ്ട. കള്ളിപ്പാലകൾ പൊക്കുമ്പോ ഞാനൊരു ഗന്ധർവനും നീ ഒരു യക്ഷിയുമായി വരും. ഗന്ധർവനും യക്ഷിയും പിന്നെ ഞാൻ. വരുന്നുണ്ട് മണി. കാക്കിയില്ലാത്ത വർഷയെ കാണാൻ എന്തൊരു ഭംഗി. എന്നെ കളിയാക്കൊന്നും വേണ്ട. ചേടാ, ഞാൻ എന്ത് പറഞ്ഞാലും വർഷ കളിയായിട്ടാ എടുക്കുന്നത്. എന്നാലേ ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോവാ. അതെന്താണെന്ന് എനിക്കറിയാം. തൽക്കാലം മണി നാട്ടിലേക്ക് തിരിച്ചുപോയി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ നോക്കണം. എന്നിട്ട് പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം. അപ്പൊ എല്ലാ കാര്യം മനസ്സിലായി. എന്നാ പിന്നെ എന്റെ പൊന്നുമോ ചെല്ല്. ഈ സ്ഥലം അത്ര ശരിയൊന്നുമല്ല കേട്ടോ. കാശി ചോദിക്കാന്ന് വിചാരിച്ചപ്പോ അത് നടന്നില്ല. ഹലോ. ആ സ്വാമി, ശരി ഞങ്ങൾ എത്താം. Actually, madam, I can understand that. Okay. But നമ്മളൊരു കറക്റ്റ് വേയിലൂടെ അല്ലെങ്കിൽ അതെങ്ങനെ പ്രാക്ടിക്കൽ ആവും? അവിടെ വരെ പോകാം. അതെ, എവിടെ കായലും ചായ കുടിച്ചിട്ട് പോയാ മതി. Thank you. Thank you. രാമൻകുട്ടിയേട്ടൻ ഇനിയും റിട്ടയർ ചെയ്യാറായില്ലേ? നമ്മുടെ സ്റ്റേഷനിലെ ആകെയുള്ള ഒരു അന്തരിയല്ലേ രാമൻകുട്ടിയേട്ടൻ. രാമൻകുട്ടിയേട്ടൻ റിട്ടയർ ചെയ്താ നമുക്ക് എല്ലാവർക്കും സങ്കടാവില്ലേ? ജീവിതത്തിൽ ഇങ്ങനെ ഒരു റിട്ടയർമെന്റ് ദൈവം തമ്പുരാൻ തന്നിട്ട് പോലും പകച്ചിട്ടില്ല ഈ രാമൻകുട്ടി. പിന്നെയാണോ ഈ ജോലി എന്നുള്ള റിട്ടയർമെന്റ്. കണ്ടിപ്പാ നമ്പലാം. അപ്പൊ നമ്പർ പ്ലാൻ സക്സസ്.
വീണ്ടും പോലീസ്. ഹലോ, ആ എന്തായി? തൽക്കാലം ഒരെണ്ണെ കൊണ്ടുവരുന്നുള്ളൂ, ബാക്കി അടുത്ത ആഴ്ച. ശരി, പെട്ടിക്ക് 9 ഹോൾ ഇടണം. ഹോളൊക്കെ ഇട്ടു, അതൊക്കെ ആ അപരിചിത നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നാൽ മതിയല്ലോ. അത് മതി, റിസപ്ഷനിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ക്യാഷ് ഉടനെ കിട്ടണം. ക്യാഷ് ഇവിടെ റെഡിയാണ്. ചെമ്പരുന്ത് കൂടിളക്കി പറന്നപ്പോൾ മൂളി വന്നു പെട്ടല്ലോ വെള്ളി മുങ്ങ. ആറ്റുവക്കിലെ ചേറ്റുപാടത്ത് വട്ടം പറ പറന്ന് നട്ടം കറങ്ങി വന്ന വെള്ളി മുങ്ങ. കണ്ണത്താ ദൂരത്ത് കാണാത്തൊരു തീരത്ത് വാഴുന്ന രാജാവാകാൻ നീയും ഞാനും തമ്മിൽ കൂട്ട്. ആ പരുന്ത് ചെമ്പരുന്ത് കൂടിളക്കി പറന്നപ്പോൾ മൂളി വന്നു പെട്ടല്ലോ വെള്ളി മുങ്ങ. ആറ്റുവക്കിലെ ചേറ്റുപാടത്ത് വട്ടം പറ പറന്ന് നട്ടം കറങ്ങി വന്ന വെള്ളി മുങ്ങ. മനത്താഴത്ത് തുള്ളുന്ന പുള്ളിമാനെ പുള്ളിമാനെ പുന്നാരം കേട്ടുമ എങ്ങിയോ സുന്ദരി നീ. പച്ചിലക്കാട്ടിലെ പച്ചപ്പാനം കിളിയെ പനങ്കിളിയെ കെട്ടിയൊരുങ്ങിയിരിക്കണതെന്തിനാടി. കല്യാണ പൂത്താലി ചാർത്തുന്നാണിക്കാതെ പെണ്ണെ ചൊല്ലാമോ. വഴക്കുല ചന്തങ്ങ കെട്ടി പന്തലോരും ിട്ടെഴുതിയ പെണ്ണിന് മാരനെത്തും. ആ പരുന്ത് ചെമ്പരുന്ത് കൂടിളക്കി പറന്നപ്പോൾ മൂളി വന്നു പെട്ടല്ലോ വെള്ളി മുങ്ങ. മാറ്റുള്ള പിച്ചക തെന്മലരെ പത്തുഞ്ഞൂറ് ഇട്ട് വന്നല്ലോ നീ കരളെ. ആ കൊമ്പിൽ ഈ കൊമ്പിൽ ആമരപ്പൂ കൊമ്പിൽ പൂക്കൊമ്പിൽ ആലവട്ടം പിടിച്ചാടിക്കിളി നിരന്നേ. ഏഴുനിലയുള്ള കണ്ണാടി വീട്ടിൽ രാത്രിയായി കൂടാലോ. ആ പരുന്ത് ചെമ്പരുന്ത് കൂടിളക്കി പറന്നപ്പോൾ മൂളി വന്നു പെട്ടല്ലോ വെള്ളി മുങ്ങ. ആറ്റുവക്കിലെ ചേറ്റുപാടത്ത് വട്ടം പറ പറന്ന് നട്ടം കറങ്ങി വന്ന വെള്ളി മുങ്ങ. കണ്ണത്താ ദൂരത്ത് കാണാത്തൊരു തീരത്ത് വാഴുന്ന രാജാവാകാൻ നീയും ഞാനും തമ്മിൽ കൂട്ട്. ആ പരുന്ത് ചെമ്പരുന്ത് കൂടിളക്കി പറന്നപ്പോൾ മൂളി വന്നു പെട്ടല്ലോ വെള്ളി മുങ്ങ. ആറ്റുവക്കിലെ ചേറ്റുപാടത്ത് വട്ടം പറ പറന്ന് നട്ടം കറങ്ങി വന്ന വെള്ളി മുങ്ങ. വെള്ളി മുങ്ങ
ദുരിതങ്ങൾ സൗഭാഗ്യത്തിന്റെ പ്രതീകങ്ങളും ചൂഷണം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങളല്ലേ. മാതൃകാ വനിതാ സ്റ്റേഷനിലെ എസ് പി ഗീതാവർമ്മയും സംഘവും വെള്ളിമൂങ്ങയുമായി വന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ ലൈവ് കാഴ്ചകളിലേക്ക്. വനിതകൾ പോലീസായി വന്നാൽ ഇവിടെ അപ്പാടെ അങ്ങ് ക്ലീൻ ആക്കി കളയെന്ന് പറഞ്ഞിട്ട് എന്തായി? മൊത്തം കുട്ടിച്ചോറായി അല്ലേ? ചാനലിൽ പോയി മുഖം കാണിക്കുക, വെള്ളിമൂങ്ങായതാ ഇപ്പൊ പറഞ്ഞ തോന്നു പറയാ, നാണക്കേട്. Within no time, ആന്റണി പല്ലങ്കോല കേസിലെ പ്രതിയെയും ബാങ്ക് കവർച്ച ചെയ്തവരെയും ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ വനിതാ പോലീസ് സ്റ്റേഷൻ ചരിത്രത്തിൽ നിന്ന് തന്നെ മാച്ചു കളഞ്ഞേക്കും. പറഞ്ഞേക്കാം. എസ് പി മിസ് ഗീതാവർമ്മ, ഇക്കാര്യത്തിൽ എന്താണ് എനിക്ക് തരാനുള്ള എക്സ്പ്ലനേഷൻ? സർ, വെള്ളിമൂങ്ങ അപഹാസ്യമായ ഒരു നാടകമായിരുന്നു. പോലീസിന്റെ എല്ലാ ശ്രദ്ധയും വെള്ളിമൂങ്ങ നാടകത്തിലേക്ക് കൊണ്ടുവരുത്തി ആ സമയം നോക്കിയാണ് ഭീകരമായ ബാങ്ക് കൊള്ളയും മറ്റും നടത്തിയത്. ശോഭന മാം, can you please switch off your mobile phone? Sorry. എന്ത് സഹായം വേണമെങ്കിലും ആവശ്യപ്പെടാം. ഐജിയും കമ്മീഷണറും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇനി എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ അതും ചോദിക്കാം. ഹലോ, താങ്ക്യൂ സർ. സർ ഫോൺ ആരാ? മെമ്പർ ശ്രീനേട്ടനാ. ഹലോ, സത്യം പറയണം, സത്യം മാത്രമേ പറയാവൂ. മണികണ്ഠ, നീ പറ സത്യം. സത്യമായിട്ടും പറന്ന് നടക്കുന്ന വെള്ളിമൂങ്ങയെ കൊണ്ടുവരാനാണ് ഞങ്ങളെ പറഞ്ഞയച്ചെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പട്ടിക്കാട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. എത്ര പാടുപെട്ടെന്നോ ഒരു മൂശാരിയെ കണ്ടുപിടിക്കാൻ. പിന്നെ വെള്ളി വാങ്ങിക്കൊണ്ടുവന്നു, വെള്ളിമൂങ്ങ ഉണ്ടാക്കി. സത്യമായിട്ട് പുറത്തു മാത്രമേ വെള്ളിയുള്ളൂ, ഉള്ളിൽ ഓടാ. അതെ, പറഞ്ഞു സത്യം. വേണമെങ്കിൽ വെള്ളിമൂങ്ങ പൊട്ടിച്ചു നോക്കിയോ. അന്നത്തെ വെള്ളിമൂങ്ങ പ്രദർശനത്തിന്റെ അന്ന് പമ്പ കവലയിൽ ബാങ്ക് കൊള്ള നടന്നത് അത് നിങ്ങൾ അറിഞ്ഞില്ലേ? ആ ബാങ്ക് ഉള്ളതും ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല അല്ലേടാ? ഞങ്ങള് നിരപരാധികളാ, ഞങ്ങളെ വെറുതെ വിട്ടൂടെ? എന്തിനാ വെറുതെ ഞങ്ങൾ ഇങ്ങനെ? നിങ്ങളെ വെള്ളിമുങ്ങ കേസിന് വേണ്ടി ഉപയോഗിച്ച ഒരാൾ, അയാളുടെ പേര്, ആ പേര് മാത്രം പറഞ്ഞാ മതി. രണ്ടുപേരുണ്ടായിരുന്നു, അതിലൊരാളുടെ പേര് മാത്രം പറഞ്ഞാ മതി. പറയാം. പറയൂ സ്വാമി. ഹലോ, ഹലോ. ആരാ? പട്ടാമ്പി അംബുജാക്ഷിയുടെ വീട് ഇത് തന്നെയല്ലേ? വീട് ഇതായിരുന്നു, ഇപ്പ അല്ല. എന്താ, അംബുജാക്ഷി നാടകം കളി നിർത്തിയോ? നാടകം നിർത്തി, ഇപ്പൊ അവള് പുതിയ അഭിനയം തുടങ്ങി. അപ്പൊ ഇന്ന് കളിക്ക് പോയിരിക്കുകയാണോ? അങ്ങനെ ചോദിച്ചാ എന്റെ പൊന്നി ചേട്ടാ, ഈ നെഞ്ചുവീരുണ്ടെന്നുള്ളൂ, ഒരു കാര്യവും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒന്ന് വ്യക്തമായി പറഞ്ഞുകൊടു, വല്ല നടക്കണമെങ്കിൽ നമുക്ക് തിരിച്ചു പോയാലാ? ഈ ചെറുക്കന് മെന്റലായി, അല്ല സെന്റിമെന്റലായി. പട്ടാമ്പി അംബുജാക്ഷി ഇപ്പോ ഐഷയാ, മതം മാറി കുമ്മംകണ്ടത്ത് മുഹമ്മദാജിയുടെ നാലാമത്തെ ഭാര്യയായി. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? വേറെന്തെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾക്ക് അംബുജാക്ഷിയില്ല, ഞങ്ങൾക്ക് ഐഷനെ കണ്ടേ പറ്റൂ. അവരുടെ സമുദായക്കാരല്ലാതെ മറ്റാരെയും ആ പടിപ്പുര കേട്ടില്ല. അങ്ങനെയാണ് ഞാൻ പോയാലോ. കുമ്മംകണ്ടത്ത് മുഹമ്മദ് ഗാജി ആരാ മോൻ? ആരുടെയൊക്കെയാ മകൻ? സാർ, നമുക്ക് അന്വേഷണം ആവിടെ തിരിച്ചു വിട്ടാലോ? ഏത് വഴി? ആ മുഹമ്മദ് ഗാജി ആരുടെയൊക്കെയാ മോൻ എന്നുള്ളതിനെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഫോളോ മീ. നീ അകത്തേക്ക് ഫോളോ മീ. ഞങ്ങക്ക് മുഹമ്മദാജി ഒന്ന് കാണണം. അതെ, ഞങ്ങക്ക് മുഹമ്മദാജിനെ കാണണം. പഞ്ചവർണ്ണ പൂങ്കിളി പുതുനാരി, പഞ്ചവർണ്ണ പൈങ്കിളി പുതുനാരി.
ഞമ്മളാണ് ഹാജി മുഹമ്മദ് ഹാജി കുമ്മം കണ്ടത്ത് മുഹമ്മദ് ഹാജി അടച്ചോലേ നിങ്ങളാണോ പുറത്ത് കാക്കനെ ആട്ടിക്കൊണ്ടിരുന്ന കാക്ക ആ കാക്കയാണോ ഈ കാക്ക ഞമ്മക്ക് വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങൾ ചിരിക്കാതെ കാര്യം പറയൂ പട്ടാമ്പി നേരത്തെ വരാൻ പോണയാണല്ല നേരത്തെ കൂടാനായിട്ട് പള്ളി പരിസരത്ത് വന്നാണ് അപ്പഴാണ് നാലാമത്തെ ബീവി മതം മാറി വന്ന പുള്ളയാണ് എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകുന്ന അത്രേ ഉള്ളൂ എന്നാ പിന്നെ ഞങ്ങള് പിന്നാമ്പുറത്തൂടെ എന്തിന് പിന്നാമ്പുറത്തൂടാക്കണം മുന്നാമ്പുറത്തൂടെ തന്നെ പോയിക്കോളേ മുടിയിൽ പോക്കണ സമയ മുടിയില് മുടിയില് ഓര് പോയിക്കോട്ടെ എന്താ തിരക്ക് നമുക്ക് ഇവിടെ വർത്താനം പറഞ്ഞിരുന്നു എന്താ പേര് എന്താ പേര് അല്ല സെക്കിയിലെ സെക്കിയില് കൂടി ആവുമ്പോ അഞ്ച് ഒതുങ്ങോ നിങ്ങൾ എല്ലാവരെയും മുമ്പ് എവിടെയോ ഞാൻ കണ്ടതുപോലെ അയ്യോ പൂജ സാറ് മൈമുണ്ണി ഗോവിന്ദൻകുട്ടി ഇടിയും ജോർജ് ഇല്ല സാറേ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണ്ടു ആ സ്വാമി അവിടെ പെട്ടെന്ന് പറ സ്വാമിയാ സ്വാമി ഇപ്പോ മൈസൂർ തോട്ടത്തിലുണ്ടാവും മേഡം ഒന്ന് തെളിയിച്ച് പറയടി ഓറഞ്ച് തോട്ടത്തിനുള്ളിൽ ഒരു കഞ്ചാവ് തോട്ടമുണ്ട് സ്വാമി അവിടെ കാണും ഇപ്പൊ ആരാന്ന് എനിക്കറിയില്ല സാറേ സ്വാമിജി എവിടുന്ന് വന്നു എവിടേക്ക് പോയി ഇതൊന്നും മണിക്കറിയില്ല സ്വാമിയുടെ ആശ്രമത്തിൽ പണത്തിന് വേണ്ടി വിഡ്ഢിവേഷം കിട്ടി എല്ലാം ഞാൻ സമ്മതിക്കുന്നു ഈ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങളൊന്ന് ഒഴിവാക്കിക്കൂടെ ഇതിപ്പോ സിനിമയെ കാണുന്ന പോലെ ആയി എന്ത് അല്ല ഞങ്ങൾ ഈ പോലീസിനെ സഹായിക്കുന്നതേ കേസ് തെളിയിക്കാൻ പോലീസ് പല വിധികളും പ്രയോഗിക്കും അപ്പൊ എനിക്ക് ഈ വണ്ടിയിലോട്ട് കയറാമല്ലോ അല്ലേ താങ്ക്സ് ഈ റിസോർട്ട് എന്റെയും നിന്റെയും പേരിലും മാത്രമായിരിക്കും അതിൽ കായലിന് മുകളിലുള്ള ഈ വില്ലയിലാണ് നമ്മൾ ഹോളിഡേ ആഘോഷിക്കുന്നത് നമ്മളുടേത് മാത്രമായ ലോകത്ത് പിന്നെ വരാൻ പോകുന്ന എക്സിബിഷൻ പല ബിഗ് ഷോട്ടുകൾ എത്താമെന്ന് സംബന്ധിച്ച് ഇങ്ങോട്ട് മെയിൽ ചെയ്തിട്ടുണ്ട് ഇനി ബ്രോഷർ കൂടി വന്നാൽ ആളുകളുടെ എൻട്രി കൂടും അതിന് തന്റെ ഹെൽപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എനിക്ക് വേണം അതെ ഒന്ന് നിക്ക് നിങ്ങൾ അംബുചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ അതെ അല്ലല്ല ഞാൻ പായസന്റെ കിട്ടിയോനാ ഓ ഇന്റെ ബീവി നമ്മൾ ഇങ്ങക്ക് എന്ത് ദ്രോഹം ചെയ്ത് എന്തിനാ നിങ്ങൾ ഓളെ നമ്മളെ കുടി നിറക്കി കൊണ്ടായത് നിങ്ങൾ ഓള് എന്ത് ചെയ്ത് നിങ്ങൾക്കറിയോ താഴത്തെ വെച്ചാൽ എറുമ്പായിരിക്കും തലയിൽ വെച്ചാൽ പേനായിരിക്കും പേടിച്ചിട്ട് കാത്തു സൂക്ഷിച്ചവനാണ് ഞാൻ നിങ്ങളുടെ ബീവിക്ക് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കാം മനസ്സിലായോ ഓഹോ വെറുതെ അല്ല പെണ്ണുങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ആണുങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞു എന്ന നീ പറഞ്ഞതിൽ നിന്നും അല്പം കുറയ്ക്കണം ഒരു 50,000 വാക്ക് മാറ്റണ്ടല്ലോ അറിയാലോ റിസ്ക്കാണ് ഞാൻ കാണിച്ചത് ഞാൻ ഇങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിലേ സ്വാമിക്ക് പെട്ടിയുള്ള കഞ്ചാവ് കടത്താൻ പറ്റുമല്ലോ സ്വാമി പിടിച്ചായിരുന്നെങ്കിൽ നമ്മൾ രണ്ടു ഭാഗത്താണ് ശരി സമ്മതിച്ചു പക്ഷേ നീ ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ഒന്ന് സഹായിക്കണം ഞാനിത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ സഹായിക്കാം അപ്പോഴാ അപരിചിതനെ താങ്കൾക്കും അറിയില്ല അത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ
സത്യം, എൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നിരുന്നു വെള്ളിമൂങ്ങയെ കിട്ടാൻ. ഞാനവരെ കണക്ട് ചെയ്ത് കൊടുത്തു. മൊബൈലിൽ വിളിച്ച ആളുടെ ഫോൺ നമ്പർ തെളിഞ്ഞിരുന്നില്ല. കഞ്ചാവ് കടത്തിയതിന് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. സത്യം തുറന്നു പറഞ്ഞാൽ ശിക്ഷ ഞങ്ങൾ ഇളവ് ചെയ്യിക്കാം. അറിയാവുന്ന സത്യത്തിന്റെ ഏതെങ്കിലും ഒരു തുമ്പ് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ. ആൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരാളെ പറ്റി ഞാൻ പറയാം. എന്ത് ബാങ്ക് റോബറി നടന്നാലും അതിന്റെ രീതികളെ പറ്റി അറിയാവുന്ന ഒരാൾ ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. ആരാണ് അയാൾ? ലെഫ്റ്റനന്റ് കേണൽ മാധവ്ജി. ചമ്പൽ കൊള്ളക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊള്ളക്കാരനായി മാറി ജയിൽവാസമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന മാധവ്ജി. ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട്? ഇപ്പോ ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, പീതാംബരനല്ലേ? എടാ പീതാംബര, നമ്മുടെ മാധവ്ജി ഇപ്പൊ എവിടെയുണ്ട്? ആ ശരി, പോൾ ജോർജ്, ഇഡിയൻ ജോർജ്. ഭാർഗവനിലയത്തിന്റെ ലക്ഷണമുണ്ട്. പശുക്കുട്ടി, പരിസരമൊക്കെ കൊള്ളാം. ആ കേണൽ സാർ, മാധവ്ജി ഒന്ന് കാണണം. സാർ ആരെയും കാണാൻ അനുവദിക്കാറില്ല. ഞങ്ങൾ ആരാണെന്നാ വിചാരിച്ച്? പള്ളരാണെന്ന് കണ്ടാലേ അറിയാം. ഒരു കീറു വെച്ചെന്നാ ഉണ്ടല്ലോ. ഉയ്യോ, സാർ എവിടാണെന്ന് പറഞ്ഞാല് നിനക്ക് ഫ്രൂട്ട് സാലഡ് വാങ്ങിച്ചു സാറ് മാർക്കറ്റിൽ കാണും. ഓക്കെ, ഞാൻ മാത്രം സംസാരിക്കേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എന്താ നിങ്ങൾ വന്ന കാര്യം? പോലീസുകാർക്ക് ഈ എക്സിന്റെ അടുത്തുനിന്ന് എന്താ അറിയാനുള്ളത്? ഞാൻ മുന്നു പറഞ്ഞില്ലേ, ഓഹോ, പലതരം സ്റ്റൈലുകൾ ബാങ്ക് കൊള്ളയ്ക്ക് സ്വീകരിക്കാറുണ്ട്. ഭിത്തി തുറന്നുള്ളിൽ ചെല്ലുക, തണൽ കുഴിച്ചു കുഴിച്ചു ചെന്ന് അതിനകത്തേക്ക് നുഴഞ്ഞു കയറുക, അല്ലെങ്കിൽ ബ്ലാക്ക് കാറ്റുകളെ പോലെ മാസ്ക് വെച്ച് നേരിട്ട് തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി പണം വരിക. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായി. അതെന്താണ് സർ? നിങ്ങൾ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് സേഫ് ഇരിക്കുന്ന ഏരിയ നേരെ താഴേക്ക് കൊണ്ടുവരിക. വെരി കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് ആരായിരിക്കും? പൊട്ടിയത് ഡൈനാമിറ്റ് ആണെങ്കിൽ വച്ചത് പപ്പനായിരിക്കും. പപ്പൻ? ഡൈനാമിറ്റ് പപ്പൻ.
ഹലോ, ആ പപ്പ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോ? എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആ ചേരിക്കാർ ആകെ ഇളകിയിരിക്ക. ഹലോ, ആ മിസ് ഗീതാവർമ്മ, ആ പപ്പൻ വലിയ പ്രശ്നക്കാരനാണെന്നാ പറയുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കണം. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കും എന്നല്ലേ സർ അറിഞ്ഞു? പപ്പൻ വലിയ വി ഐ പി ആണെന്ന് തോന്നല്ല സർ. സാറ് വിളിച്ചപ്പോൾ അത് ബോധ്യായി. ഉടനെ വിട്ടേക്കാം സർ. Within no time, അവരെവിടെയുണ്ടോ അവിടെ ഈ ലെറ്റർ എത്തിയിരിക്കണം. ഓക്കെ ഓക്കെ ചെല്ല. മാം, മാമിന് തരാനാണെന്ന് പറഞ്ഞ് ഈ ലെറ്റർ എന്നെ ഏൽപ്പിച്ചിട്ട് ഉടൻ തന്നെ അയാൾ പോയി. ഞാൻ രോഹിത് ഷൈൻ, ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം അനിയൻ. നീ കളി നിർത്തിക്കോ, ഇല്ലെങ്കിൽ മോളെ ഇതായിരിക്കും നിന്റെ അവസ്ഥ. വളരെ കോൺഫിഡൻഷ്യലായ ചില രേഖകളാണ് ഇതിലുള്ളത്. മിസ് ഗീതാവർമ്മയല്ലാതെ മറ്റാരും ഇത് കാണാൻ ഇടയാവരുത്. പുറത്തുനിന്ന് വലിയ സമ്മർദ്ദങ്ങളാണല്ലോ നിങ്ങളുടെ മാതൃകാ വനിതാ പോലീസ് സ്റ്റേഷന്, അല്ലേ? ഞങ്ങൾ അതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് സർ എടുത്തിട്ടുള്ളത്. വെരി ഗുഡ്. പിന്നെ ഞാൻ ഒരാഴ്ച സ്ഥലത്തുണ്ടാവില്ല, അതും വളരെ കോൺഫിഡൻഷ്യൽ ആണ്. മുഖ്യമന്ത്രി അറിയരുത്, അല്ലേ സർ? യു ആർ കറക്റ്റ്. ഓക്കെ, യു മേ ലീവ്. യെസ് സർ. പച്ചക്കറിക്കൊക്കെ എന്ത് വിലയാ? അത് പറയാതിരിക്കുക വേദം. തമിഴ്നാടിനെ ആശ്രയിച്ചിട്ടല്ലേ. അയ്യോ, പപ്പടം എടുക്കാൻ മറന്നു. എങ്ങടി ഒന്ന് ആടാക്കാരെ കൊല്ലടെ. ഡോക്ടർക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. മരിച്ചുപോയാൽ ആ ഒരൊറ്റ ദുഃഖം മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സത്യം അറിയുമ്പോൾ അത് എത്രമാത്രം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് മാഡം ഒന്ന് ഓർത്തു നോക്കൂ. അങ്ങനെയുള്ളൊരു കുട്ടിയാണ് കവിത. കവിതയുടെ അസുഖത്തിൻ്റെ കാര്യം അച്ഛനും അമ്മയും അവൾ പോലും അറിഞ്ഞിരുന്നില്ല. അറിയിക്കരുതേ എന്നായിരുന്നു കവിതയുടെ രക്തബന്ധമില്ലാത്ത 4 സഹോദരങ്ങൾ എന്നെ അറിയിച്ചിരുന്നത്. കവിതയുടെ കൂടെ കൂടെയുള്ള ഡയാലിസിസിനും പിന്നെ വരാൻ പോകുന്ന മേജർ ഓപ്പറേഷനും വേണ്ടി പണം സ്വരുക്കൂട്ടുന്നതിനാണ് മണികണ്ഠനും അയ്യപ്പനും ഗോവിന്ദൻകുട്ടിയും മൈമുണ്ണിയും ചെറിയ ചെറിയ കളവുകൾ നടത്തിയിരുന്നത്. അവർ യഥാർത്ഥത്തിൽ കള്ളന്മാരല്ല, നല്ല മനസ്സുള്ളവരാ. അവൾക്കൊരു ആക്സിഡന്റ് പറ്റി. ഇപ്പോൾ കവിതയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ് മാഡം. കവിതയെ ഒരു നോക്ക് കാണാൻ ആ 4 പേരെ ഉടൻ അനുവദിക്കണം, പ്ലീസ്. ആ
കവിതയെ നിങ്ങളുമായുള്ള ആത്മബന്ധം, ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് പണമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ കൊച്ചുകൊച്ചു കളവുകൾ എല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നല്ലോ. നല്ല കാര്യം ചെയ്യാൻ ഒരുങ്ങി നാട്ടിൽ നിന്ന് എന്നെ ഓടേണ്ടി വന്നു മാഡം. ഇവിടെ വന്നിട്ട് ഓട്ടത്തിനൊരു കുറവില്ല. ഏതായാലും ഇനി നമ്മൾ ഓടാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ ജീവൻ കൊടുത്ത് ആ രോഗികളെ ഞങ്ങൾ പിടിക്കും മാഡം. വേണം, സാധാരണ ജനങ്ങളെ പൊറുതിമുട്ടിച്ചോണ്ടിരിക്കുന്ന അക്രമികളെയും കൊലപാതകികളെയും അമർച്ച ചെയ്യാനുള്ള ദൗത്യം ഏറ്റെടുക്കാൻ പോലീസിനോടൊപ്പം നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരെ മുന്നോട്ട് വരണം. മാഡത്തിനെ പോലുള്ളവർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഏത് ജീവ മരണ പോരാട്ടത്തിനും ഞങ്ങൾ തയ്യാർ. ഇത് ഇതിനു പുറകുവശം വന്യമായ കാടാ. കാട്ടിൽ നിന്നും നാലു പാതകൾ ഈ റിസോർട്ടിനെ ചുറ്റിപ്പറ്റി പോകുന്നുണ്ട്. തമിഴ്നാട് ബോർഡറിലാണ് ഇത് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും തമിഴ്നാട് പോലീസിന്റെ സഹായം നമുക്ക് ആവശ്യമായി വരും. അത് പ്രശ്നമല്ല, ഞാൻ എസ് പി കലാറാണിയുമായി ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. എങ്കിലൊട്ടും വൈകിക്കണ്ട, ഉടൻ പുറപ്പെട്ടോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. പതുക്കെ പറയണാ, വല്ലൊരു ശ്രദ്ധിക്കൊന്ന്. അയ്യോ, എന്റെ കാലിൽ ഒട്ടം അടിച്ചല്ലോ. എന്റെ അയ്യോ, ഒട്ടം കടിച്ച സ്ഥലത്ത് ഉപ്പിട്ടാ മതി. കണ്ണിലെറിയാനുള്ള മുളകുപൊടി എന്റെ കയ്യിൽ ചോദിച്ചാ മതി, തരാം.
പറയടി. എന്താടി പറയാൻ ഇത്ര മടി? നിന്നെ കൊണ്ട് ആരാടി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? സത്യം പറയടി, കഴുവറടാ മോളെ. എല്ലാം ഞാൻ പറയാ, എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല അല്ലേ? ഒളിക്കണ്ടിട്ട് നോക്കുന്നു കഴുകറട. അടിപൊളി Are you like this? Hmm? It's beautiful. How much? 30 crores. Hmm? Hmm? We will come back with liquid cash. Okay. Thank you. അവരെങ്ങോട്ട് വരുന്നുണ്ട്, വേണ്ട പോലെ ഡീൽ ചെയ്തോളണേ. ഏയ്, നീ ആര്? എന്നെ വേണോ? സത്യമായിട്ട് എണ്ണ വേണ്ട, നമുക്കെല്ലാം കൊളസ്ട്രോളാ. നീ ഇത് പിടിച്ചോ. ഹലോ, അതെ മയമാജി തന്നെ. ഏ, ഓളെ കിട്ടിയിരുന്നോ? അലഹമ്മദില്ല. അത് എവിടെയാണ്? ഏ, ഇത്ര ദൂരത്തോ? മോനെ, നമ്മൾ കെട്ടോളെ കാണുന്നില്ല മോനെ. അഞ്ഞുണ്ടോ? അല്ല, സോറി, പേരെന്താണ്? ഹാ
ആന്റണി പല്ലൻ, നീ കൊന്നോ അതോ കൊല്ലിച്ചോ? ആന്റണി പല്ലനെ കൊന്നവനല്ലേ രാജ്ഞിയെ കുറച്ച് ചിക്കൻ ചാറ്. എന്റെ ജോലി കളഞ്ഞ ആദ്യത്തെ ആള് കമ്മീഷണർ ജമീല. ഇതെന്തിനാന്നറിയോ? ഇതാണ് ഒറിജിനൽ സല്യൂട്ട്. സാറുള്ള സാറുള്ള അവിടെ നിക്ക്, അവിടെ നിക്ക്. ഇതെന്തിനാന്നറിയോ ഈ സല്യൂട്ട്? അതറിയില്ലേ? എന്റെ തൊപ്പി കളഞ്ഞതിനുള്ള സല്യൂട്ട്. വണ്ടി റെഡിയായി കിടപ്പണം. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. We'll be right back.